മൈ യൂട്യൂബ് ചാനൽ ഷുഹ വ്ളോഗും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫെയർവെൽ പാർട്ടി ആട്ടോ എന്നുള്ളത് ഞങ്ങളുടെ കോളേജിൽ, അതായത് ഞങ്ങളുടെ കോളേജ് അവസാനിച്ചു, ഇനി എക്സാമിന് വേണ്ടി മാത്രം പോയാൽ മതി. അപ്പം ഇന്ന് ഞങ്ങൾക്ക് സെക്കൻഡ് ഇയേഴ്സ് ഞങ്ങൾക്ക് ഫെയർവെൽ പാർട്ടി തരുന്നുണ്ട്. അപ്പം ഉച്ചയ്ക്ക് ശേഷമാണ്, അത് ഉച്ചയ്ക്ക് ശേഷമല്ല 12:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിന് വേണ്ടി ഇന്ന് കോളേജിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒന്നാമത്തെ യൂണിഫോമിൽ തന്നെയാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കോളേജിലെ വൈവ് നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, യൂണിഫോമിൽ പോകാമെന്ന് വിചാരിച്ചാൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. കാരണം ഇനി നമുക്ക് മുന്നോട്ട് ഈ യൂണിഫോം ഇട്ടാണ് ആ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ലാസ്റ്റായിട്ട് ഇതിട്ട് നമുക്ക് ഒന്നുകൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോസ് എടുക്കാമെന്ന്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് അങ്ങനെ ഇടാറില്ല. ഇപ്പോൾ എന്താ, ഷോർട്ട് വീഡിയോസ് ഇടുന്നതും കുറവാണ്. ഒന്നാമത് ഇപ്പോൾ പ്രൊജക്റ്റിന് തിരക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ ഗേൾസിൻ്റെ പ്രൊജക്റ്റ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബോയ്സിൻ്റെ, സോറി, പ്രൊജക്റ്റിൻ്റെ ഇൻറ്റേണൽ വൈവ് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നാണ് ബോയ്സിൻ്റെ ഇൻറ്റേണൽ വൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു രാവിലെ ആയിരും, ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളെ ഫെയർവെൽ പാർട്ടി ഉള്ളത്. അപ്പം എന്താണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ പറയാനുണ്ട്. നമ്മൾ സാർമാരെല്ലാവരും ഒരുപാട് മിസ് ചെയ്യും. പിന്നെ ഫ്രണ്ട്സിനെ, പിന്നെ എന്താ പറയുക, നല്ല നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സാർമാരൊക്കെ അടിപൊളിയാണ്, നല്ല എന്താ പറയുക, നല്ല സാർമാരാണെന്നു പറയാം. നമ്മളായിട്ട് നല്ല കമ്പനിയും, അതുപോലെ നമുക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാം. പഠിപ്പിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, നമ്മളോടുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നല്ലൊരു ടീച്ചേഴ്സ്മാരെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരും നല്ല രീതിക്ക് മിസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അവിടുത്തതാണ് കാണാനുള്ളത്, പ്രത്യേകിച്ച് ഇൻ്റെ ഒന്നും ഇല്ല. അപ്പം നമുക്കിനി അവിടുത്തെ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ പറ്റുമോ നിനക്ക് അവിടെ, കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഓർമ്മ ഉണ്ടാവുമോ എന്ന് പോലും എനിക്ക് അവിടെ പെട്ടെന്ന് ഭയങ്കര മറിവുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഏതായാലും നോക്കാം, ഇൻഷാല്ലാ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്ന് അവിടുത്തെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഹലോ, അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് കേട്ടോ, ഈ 203 കാണിക്കുന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഇയർക്ക് വന്ന സമയത്തുണ്ടായ എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് ഇതാണ്. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തേർഡ് ഇയർ ആയിരുന്നപ്പോൾ പിന്നെ ആ മൂലക്കൽ അങ്ങനെ ഇട്ടിട്ട് ഞാൻ അതാ കാണിച്ചുതരാം. ഈ ഒരു 3 സൈഡായിട്ടാ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്. ഫസ്റ്റത്തെ ക്ലാസ്സത്തെ മുമ്പ് നട്ടോ ഫസ്റ്റായിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ക്ലാസ് ഇത് ആ നടുവത്തതാണ്. പിന്നെ ആ ഒരു മൂലക്കുള്ളത് തേർഡ് ക്ലാസ്. ഇനിയുള്ള വീഡിയോസിനൊന്നും ഞാൻ വോയിസ് ഇടുന്നില്ല എന്ന് വിചാരിച്ചു, കാരണം ബാക്ക്ഗ്രൗണ്ട് വോയിസ് തന്നെ കേട്ടോളൂ. അതാണ് ഒന്നുകൂടി രസമെന്ന് തോന്നി കേട്ടോ. അപ്പം ¡Gracias!
വീഡിയോസിന് ഞാൻ തന്നെ വോയിസ് കൊടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോസ് കുഞ്ഞു കുഞ്ഞായിട്ട് എടുത്തിട്ടുള്ളത്, അപ്പോൾ സാറുമാർ പറയുന്നതൊന്നും ഫുള്ളായിട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കണക്ഷൻ വരുന്നില്ല. അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു, ഞാൻ വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയണേ, എൻ്റെ വീഡിയോക്ക് തീരെ ക്ലിയർ ഇല്ല, അറിയാം എന്താണ്. ഒന്നാമത് ഈ റൂം ഡാർക്ക്, കുറച്ച് ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോൺ എന്ന് പറയുന്ന ഐഫോൺ ഒന്നുമല്ല, സെക്കൻഡ് ഹാൻഡ് പോക്കോ ഫോണാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കുറേ ഫോണിൻ്റെതായിട്ടുള്ള ഒരു ക്യാമറേൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ജസ്റ്റ് ക്ലിയർ കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വോയിസ് ചെയ്യുകയാണ് ഈ ഒരു കുറച്ച് വീഡിയോസിൽ. പിന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ്, അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഓരോ പറയുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ജൂനിയേഴ്സ് തന്നത് പൈനാപ്പിൾ ജ്യൂസ്, അതുപോലെ തന്നെ കട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അവരോട് താങ്ക്സ് പറയാം കേട്ടോ. ഓക്കെ, ഇനി സാറുമാരെ പറ്റി പറയുകയാണെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന സാറാണ് അമീർ സാറ്. ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ എച്ച് ഒ ഡി ആണ്. അതായത് ഇപ്പോഴത്തെ എച്ച് ഒ ഡി എന്ന് പറയാൻ കാരണം, ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇജാസ് സാർ എന്ന് പറയുന്ന എച്ച് ഒ ഡി ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്ലാസ് സാറായിരുന്നു ഒക്കെ ക്ലാസ് സാറായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇയറിനും. പിന്നെ സാറ് തേർഡ് ഇയർ ആയ സമയത്ത് സാറിന് വേറെ കോളേജ് കിട്ടി, അങ്ങനെ പോയി. ഇപ്പം ഞങ്ങളുടെ എച്ച് ഒ ഡി അമീർ സാറാണ്. സാറ് ഞങ്ങളുടെ എന്താ പറയുക, നല്ലൊരു സാറാണ് കേട്ടോ. പഠിപ്പിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, നമ്മുടെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ആയിക്കോട്ടെ, സാർ ഭയങ്കരമായിട്ട് നല്ല രീതിക്കും നമ്മളായിട്ടും നല്ലൊരു ഒരു ഇൻട്രാക്ഷനാണ് സാറിനുള്ളത് പഠിപ്പിക്കുന്നതിലൊക്കെ. അപ്പം ഇത് അടുത്ത മിസ്സാണ്, അതായത് ഞങ്ങളെ പഠിപ്പിക്കുന്ന മിസ്സാണ് കേട്ടോ. ഞങ്ങൾ ക്ലാസ് ടീച്ചർ കൂടിയാണ്. മിസ്സ് ഭയങ്കര എന്താ പറയുക, ഞങ്ങളായിട്ട് ഭയങ്കര ബോണ്ടിങ്ങാണ്. നമ്മളുടെ എല്ലാ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മിസ്സിനോട് പറയാം ആ രീതിക്ക് കേട്ടോ. എന്താ, ഞങ്ങളൊരു സിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ രീതിക്കും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇത് ഞങ്ങളുടെ സബിൻ സാർ, ഞങ്ങൾ പഠിപ്പിക്കുന്ന സാറാണ്. സാറ് ഞങ്ങൾ ഇപ്പൊ അടുത്ത് എന്താണ് രാജ്യേട്ട്, അതുപോലെ മീൻസ് പൃഥ്വിരാജ് സാറ് രാജ്യേട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കളിയാക്കിയിരുന്നു. കളിയാക്കിയാന്നെല്ലാം ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്ന ഒരു ഫ്രണ്ടാണ് അസ്ലം പറഞ്ഞ ഫ്രണ്ടാണ് സാറിന് പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞ് വേറിട്ടത് കേട്ടോ. അപ്പൊ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു നല്ലൊരു കൗതുകത്തോട് കൂടി എടുത്തു. അപ്പം സാറെ പറ്റി പറയാനെങ്കിൽ സാറ് ഭയങ്കര എന്താ പറയാ, നമ്മളായിട്ട് ഭയങ്കര കോമഡി ആയിട്ടൊക്കെ നിൽക്കും, നല്ലൊരു സാറാണ് എന്താണ് എല്ലാം കൊണ്ടും കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ മിസ്സാണ്. ഈ മിസ്സും പുതിയതായിട്ട് വന്നതാട്ടോ, ഞങ്ങൾ തേർഡ് ഇയർ ആയിരുന്ന സമയത്താണ് വന്നിട്ടുള്ളതും. മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ് ഒരു പാവാണ്, നല്ല പാവാണ്. എന്താണ് നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ഈക്വലാണ്, അതായത് നല്ല രീതിക്ക് എല്ലാം കൊണ്ടും പഠിപ്പിക്കും. ഇത് ഞങ്ങളുടെ വേറൊരു സാറാണ് ബാദുഷ സാറ്. ഇതും ഈ സാറും പുതിയതായിട്ട് വന്നതാട്ടോ. സാറിൻ്റെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സാറ് പറയുന്നതൊക്കെ, പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല ഇത് ഞങ്ങളുടെ പുതിയ സാറാണ്, ഞങ്ങളുടെ എഡിറ്റിംഗ് കിങ് എന്നൊക്കെ പറയട്ടോ. സാർ നല്ല രീതിക്ക് വീഡിയോസ് അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല രീതിക്ക് കഴിയും. ഒരു നമ്മുടെ കോളേജിൽ ഇപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് സാറ് വീഡിയോ കാണാൻ വേണ്ടി, അതായത് സാർ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം ഇത് ഞങ്ങളുടെ പുതിയ സാറാട്ടോ. ഞങ്ങൾ എച്ച് ഒ ഡി പഴയ എച്ച് ഒ ഡി പോയ സമയത്തും ഞങ്ങൾക്ക് പുതിയതായിട്ട് വന്ന സാറാണ് കേട്ടോ ഇത്. ഇനി അടുത്ത വീഡിയോസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ട് ഇപ്പൊ ഇവിടുന്ന് പോയപ്പോ പോകുമ്പോ ഉള്ളില് ഭയങ്കര അടങ്ങിയതാണ്. പക്ഷേ ഓർമ്മകളും സെക്കൻഡേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ അസ്ലമൊക്കെ സാറുമാര് പറഞ്ഞായിരിക്കും അസ്ലമൊക്കെ ഓഫീസിൽ നിൽക്കണ മതി. കാരണം ഞങ്ങളങ്ങനെയാണ് ചെയ്തത്, ഞങ്ങള് ചെയർമാനെന്നുള്ള രീതിയിൽ ഒരിക്കലും ഇവിടുത്തെ ചെയർമാനെ ആരും കണ്ടിട്ടില്ല. ഓരോ വാക്കിന് ഇട്ടാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന രീതിയിൽ തീരും ഉറപ്പാണ്. ഓരോടെ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഓല എന്നോട് പറഞ്ഞേ എന്താ എനിക്ക് തരും എന്നൊക്കെ അല്ലാതെ ആർക്കാ തരാതില്ലേ. ആ മൈൻഡിൽ ചോദിച്ചാല് ഞങ്ങളെ ജീവിതത്തിൽ 3 കൊല്ലം പഠിച്ചാല് ഏറ്റവും കൂടുതൽ കിട്ടിയ ബെസ്റ്റ് ജൂനിയേഴ്സ് ഉണ്ടാവും. അതിപ്പോ എന്താ പറയാച്ചാല് ഇപ്പൊ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം, അഡ്മിഷൻ ആയിക്കാണ്ടില്ല പല കാര്യങ്ങളും പറയുമ്പോ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഇവര് ചെയ്യാതെ നിന്നതും അവിടെ ഇട്ടിട്ട് കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് ഇതിന്റെ മുമ്പാണോ പരിപാടി കുറെ കാര്യങ്ങളാണ് കുറിച്ചിരുന്നത് ഇന്നൊരു.
ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ കോളേജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഇതാണ് ഞങ്ങളുടെ കോളേജ്. ലാസ്റ്റായിട്ട് ഇതാ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. ഇനി എക്സാമിന് കൂടി വരും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ടാറ്റ.